ഒരു ലക്ഷത്തോളം കുഞ്ഞുങ്ങളെ ലോകത്തേക്ക് കൈനീട്ടി വാങ്ങിയ ഡോക്ടർ കെ ലളിത വിട പറയുമ്പോൾ മാഞ്ഞു പോകുന്നത് ആതുര സേവന രംഗത്തെ സൗമ്യ സാന്നിധ്യം. അമ്മയുടെ നിർവൃതിയും കുഞ്ഞിന്റെ കരച്ചിലും ഈ കുളിരോർമ്മകളാണ് തന്നെ മുന്നോട്ട് നയിച്ചത് എന്ന ജീവിതത്തിന്റെ അവസാനത്തെ അഭിമുഖങ്ങളിലും വ്യക്തമാക്കിയിരുന്നു ഡോക്ടർ ലളിത. 1954 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 4 ബേച്ചിൽ പ്രവേശിച്ച ലളിതയുടെ ജീവിതം കേരളത്തിന്റെ മെഡിക്കൽ കോളേജിന്റെ പ്രസവ ശുശ്രൂഷ വിഭാഗത്തിന്റെയും വിജയിച്ച ആയിരക്കണക്കിന് അതിസങ്കീർണമായ ശസ്ത്രക്രിയകളുടെ ചരിത്രം കൂടിയാണ്. 4 റാങ്ക് കൂടിയാണ് ഡോക്ടർ ലളിത MBBS പഠനം പൂർത്തിയാക്കിയത്. ബിരുദാനന്തര ബിരുദവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ പാസ്സായി 1964 സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. പ്രസവ ചികിത്സാ രംഗത്ത് ഗൈനക്കോളജിസ്റ്റുകൾ കുറവായിരുന്ന കാലത്താണ് ഡോക്ടർ ലളിത ഗൈനക്കോളജിസ്റ്റായി വിഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നത്. സൗമ്യമായ പെരുമാറ്റവും രോഗികളോടുള്ള ഇടപെടലുകളും കഴിവും ഡോക്ടർ ലളിതയെ പെട്ടെന്ന് തന്നെ പ്രശസ്തയാക്കി. ദിവസവും ആയിരക്കണക്കിന് വരുന്ന രോഗികളുടെ പേര് എടുത്തു വിളിക്കുന്ന ഡോക്ടർ പ്രസവവേദനയ്ക്കിടയിലും അമ്മമാരുടെ മനസ്സിൽ ഇടം നേടി. 1992 മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ലളിത തുടർന്ന് പട്ടം SUTയിലേക്ക് തന്റെ സേവന രംഗം മാറ്റി. സീനിയർ ഗൈനക്കോളജിസ്റ്റും പ്രൊഫസറും വകുപ്പ് മേധാവിയുമായി SUTയിലെ ചരിത്രത്തിലും ലളിത ഡോക്ടർ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ചിത്രം വരയ്ക്കുന്ന കലാകാരന്റെ കരവിരുതലിൽ സൂക്ഷ്മമായി ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ഡോക്ടർ ലളിതയാണ് SUTയുടെ ചരിത്രത്തിലെ അതിസങ്കീർണമായ പല ശസ്ത്രക്രിയകളും ആദ്യമായി ചെയ്തത്. RCC തുടങ്ങുന്നതിന് മുൻപ് അർബുദ സംബന്ധമായ പല ശസ്ത്രക്രിയകളും ചെയ്ത് വിജയം കൈവരിച്ച ഡോക്ടർ ലളിതയുടെ സമകാലികമായ ഡോക്ടർമാരും ശിഷ്യന്മാരും ഓർമ്മിക്കുന്നു. 2022 ഏപ്രിൽ മെഡിക്കൽ കോളേജിൽ നടന്ന 3 തലമുറകളിലെ ഗൈനക്കോളജിസ്റ്റുകളുടെ സംഗമത്തിൽ ഡോക്ടർ ലളിത നടത്തിയ സൗമ്യസുന്ദരമായ സംസാരം ഗൈനക്കോളജി വിഭാഗത്തിൽ ചരിത്രരേഖയാണ് അനുഭവസ്ഥർ പറയുന്നത്. മഹാകവി കുമാരനാശന്റെ ഭാര്യയായിരുന്ന ഭാനുമതിയാണ് ഡോക്ടർ ലളിതയുടെ മാതാവ്. പല്ലന ബോട്ടപകടത്തിൽപ്പെട്ട കുമാരനാശൻ മരണമടഞ്ഞ 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഭാനുമതി ആലപ്പുഴ കാർത്തികപ്പള്ളി സ്വദേശിയും AGS ഓഫീസിലെ ഉദ്യോഗസ്ഥനുമായ CO കേശവനെ വിവാഹം കഴിക്കുന്നത്. ഈ ദമ്പതികളുടെ മൂത്ത മകളായിട്ടാണ് ഡോക്ടർ ലളിതയുടെ ജനനം. ഖാദി ബോർഡ് മുൻ സെക്രട്ടറിയും വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സ്ഥാപക സെക്രട്ടറിയുമായിരുന്ന പരേതനായ CV ത്രിവിക്രമനാണ് ലളിതയുടെ ഭർത്താവ്. മാനേജ്മെന്റ് വിദഗ്ധയായ ലക്ഷ്മി എസ് കുമാരൻ, പ്രമുഖ നടി മാലാ പാർവതി എന്നിവരാണ് മക്കൾ. കരളിലെ അർബുദബാധയെ തുടർന്നാണ് ആദ്യകാല അർബുദ ചികിത്സ കൂടിയായിരുന്ന ഡോക്ടർ ലളിതയുടെ മരണത്തിന് ഇടയാക്കിയത്. കഴിഞ്ഞ July 12 ചികിത്സയിലായിരുന്ന ഡോക്ടർ വ്യാഴാഴ്ച രാവിലെയാണ് മരിക്കുന്നത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മെഡിക്കൽ കോളേജ് ഡയമണ്ട് ജൂബിലി ഓഡിറ്റോറിയത്തിൽ പൊതുദർശനത്തിന് വെച്ച ഡോക്ടർ കെ ലളിതയുടെ ഭൗതിക ശരീരം തൈക്കാട് ശാന്തികവാട് സംസ്കരിക്കുകയും ചെയ്തു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ